Good morning. Welcome to the third class of the third chapter, Fossil Fuels, from the Plus Two textbook of Geology. Dear students, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ് എന്നതാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള കോൾ, ഇറ്റ്സ് ഒറിജിൻ, ഫോർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം, പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഓൾറെഡി ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് പെട്രോളിയം, നേച്ചുറൽ ഗ്യാസ് ആൻഡ് കോൾ, ദേ ആർ കോൾഡ് ആസ് ഓർ നോൺ ആസ് ഫോസിൽ ഫ്യൂൽസ്. ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഫോസിലുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ധനങ്ങളെയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. എന്നാണ് മനുഷ്യൻ പെട്രോളിയം ആദ്യമായി ഉപയോഗിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 6000 വർഷം ബി സി ആറായിരത്തിൽ തന്നെ, എന്ന് വെച്ചാൽ 8000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ഈ പ്രാകൃതമായിട്ടുള്ള മരത്തടി കൊണ്ടുണ്ടാക്കിയ വള്ളങ്ങളുടെ വിള്ളലടക്കുവാനും, പിന്നെ അതുപോലെ വീടുകളിൽ വെളിച്ചം, ആ കാലത്തെ താമസ സ്ഥലങ്ങളിൽ വെളിച്ചത്തിനും ചൂടിനും വേണ്ടി പെട്രോളിയത്തിൻ്റെ ഒരു കട്ടികൂടിയ രൂപമായിട്ടുള്ള ആസ്പാൾട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ഏകദേശം BC 3000 കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ ഉള്ളിലാണ് ആ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ, അത്തരം മമ്മി ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയും ഇതേ ആസ്പാൾട്ട് ഉപയോഗിച്ചിരുന്നു. വാട്ട് ഇസ് പെട്രോളിയം? എന്താണ് പെട്രോളിയം എന്ന് ചോദിച്ചാൽ, പെട്രോളിയം എന്ന് പറയുന്നത് ഒരു ഓയിലാണ്, ഒരു എണ്ണയാണ്. ആൻഡ് ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം റോക്സ്, ശിലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു എണ്ണ, ഒരു ഓയിലാണ് പെട്രോളിയം എന്ന് പറയുന്നത്. രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് പെട്രോളിയം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. പെട്രോ മീൻസ് റോക്ക് ആൻഡ് ഓളിയം ഈസ് ഓയിൽ. ഇറ്റ് ഇസ് ഓഫൺ കോൾഡ് ആസ് ബ്ലാക്ക് ഗോൾഡ്. പെട്രോളിയത്തിന് നമ്മൾ കറുത്ത സ്വർണം എന്ന് പറയാറുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, അപ്പോൾ അവിടുത്തെ ആ രാജ്യങ്ങളുടെ സമ്പന്നതയും സാമ്പത്തിക വളർച്ചയും ഇതിനൊക്കെ കാരണം പെട്രോളിയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പെട്രോളിയത്തിന് ബ്ലാക്ക് ഗോൾഡ് എന്ന് നമ്മൾ പറയുന്നത്. പെട്രോളിയത്തിൻ്റെ പ്രാധാന്യം ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു, വളരെ പണ്ട് കാലത്ത് പെട്രോളിയത്തിൻ്റെ ഉപയോഗം തീരെയില്ല. പിന്നീട് കുറേ കാലം മനുഷ്യൻ കൽക്കരിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ പെട്രോളിയത്തിൻ്റെ പ്രാധാന്യം പെട്ടെന്നൊരു കുതിച്ചുചാട്ടം ഉണ്ടായി, ഒരു ജയന്റ് ലീപ്പ് ഉണ്ടായി, ചാട്ടം ഉണ്ടായിരുന്നു. അത് 1800കളുടെ ഏതാണ്ട് മധ്യം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ആണ് പെട്രോളിയം എന്ത് ചെയ്തത്? പെട്രോളിയം റീപ്ലേസ്ഡ് കോൾ. ഈ പ്രധാന ഇന്ധനം കൽക്കരിയായിരുന്നു അതുവരെ. ആ പ്രധാന ഇന്ധനമായ കൽക്കരിയെ പെട്രോളിയം മറികടക്കുകയാണ് 1800 കാലഘട്ടങ്ങളുടെ പകുതിക്ക്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ്. സോ പെട്രോളിയം ഈസ് എ കോമ്പൗണ്ട് മേഡപ്പ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. കാർബൺ ആറ്റംസിൻ്റെയും ഹൈഡ്രജൻ ആറ്റംസിൻ്റെയും ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തമാണ് ഈ പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. സോ ദേ ആർ കോൾഡ് ആസ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ്
പെട്രോളിയം ഉണ്ടാകുന്നത്. അതൊരു കോമ്പൗണ്ടാണ്. ഈ പെട്രോളിയം ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ ദ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. ഈ 3 അവസ്ഥകളിലും പെട്രോളിയം കണ്ടുവരുന്നുണ്ട്. സോളിഡ് പെട്രോളിയം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ആസ്പാൾട്ട്. പെട്രോളിയത്തിൻ്റെ ഖരരൂപത്തിലുള്ള ഒരു രൂപമാണ് ആസ്പാൾട്ട് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ലിക്വിഡ് പെട്രോളിയം? പെട്രോൾ, കറോസിൻ, ഇതൊക്കെയാണ് ലിക്വിഡ് പെട്രോളിയത്തിൻ്റെ ഉദാഹരണങ്ങൾ. പെട്രോളും അതുപോലെ മണ്ണെണ്ണയും ഒക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആൻഡ് ഗ്യാഷസ് പെട്രോളിയം എന്ന് പറയുന്നത് നേച്ചുറൽ ഗ്യാസ്. നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് പ്രകൃതിവാതകമാണ്. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ലൈറ്റർ ഹൈഡ്രോ കാർബൺസ് ഓഫ് ഇൻ ഗ്യാഷസ് സ്റ്റേറ്റ് അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ വാതകമായി നിലനിൽക്കാൻ പറ്റുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിക്സ്ചറാണ്, ഒരു മിശ്രിതമാണ് നേച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതിൽ സിമ്പിൾ ഹൈഡ്രോ കാർബൺസാണ് അടങ്ങിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഹൈഡ്രോ കാർബൺസാണ് ഈ പ്രകൃതിവാതകത്തിൽ അടങ്ങിയിട്ടുള്ളത്. പ്രകൃതിവാതകത്തിലെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് മീഥെയ്നാണ്, CH4 പഠിച്ചിട്ടുണ്ടാവും, മീഥെയ്ൻ. പിന്നെ മീഥെയ്ൻ കൂടാതെ അതിൽ വരുന്നത് ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ, എക്സെട്ര. ഇനി ഈ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിനെ നമ്മൾ ക്രൂഡ് ഓയിൽ എന്നാണ് പറയുന്നത്. ക്രൂഡ് ഓയിൽ എന്നാൽ അസംസ്കൃത എണ്ണ എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോംപ്ലക്സ് ലിക്വിഡ് ആൻഡ് സോളിഡ് ഹൈഡ്രോ കാർബൺസ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, സങ്കീർണമായ, ഭാരം കൂടിയ ലിക്വിഡ് ആൻഡ് സോളിഡ് ഹൈഡ്രോ കാർബൺസ്, ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലുമുള്ള ഹൈഡ്രോ കാർബൺസാണ് ക്രൂഡ് ഓയിലിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ക്രൂഡ് ഓയിലും നേച്ചുറൽ ഗ്യാസും തമ്മിലുള്ള വ്യത്യാസത്തിൽ വരുന്നത്. പ്രൊഡക്ട്സ് ഓഫ് പെട്രോളിയം, പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ. ഒരുപാട് ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൻ്റേതായിട്ട് നാം ഉപയോഗിക്കുന്നുണ്ടെന്നും ലോകത്ത് മുഴുവൻ ഉണ്ടെന്നും നമുക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. പ്രകൃതിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിൻ്റെ നിറം പൊതുവെ കറുപ്പാണ്, ചിലപ്പോഴത് ബ്രൗൺ ആകാം, ആൻഡ് സംടൈംസ് ഈവൺ യെല്ലോയിഷ് ഓർ ഈവൺ ഗ്രീനിഷ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ പെട്രോളിയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പെട്രോളായിരിക്കും. എന്നാൽ ഈ പെട്രോളും പെട്രോളിയം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പെട്രോളിയം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന അസംസ്കൃതമായിട്ടുള്ള എണ്ണയാണ് പെട്രോളിയം. അത് പെട്രോൾ എന്ന് പറയുന്നത് പെട്രോളിയത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് പെട്രോൾ. അതാണ് വ്യത്യാസം. പെട്രോൾ എടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. പെട്രോളിയത്തിൻ്റെ നിറം പൊതുവെ കറുപ്പാണ്, കറുത്ത് കട്ടിയുള്ള ഒരു ലിക്വിഡാണ് നമ്മുടെ പെട്രോളിയം. അപ്പോൾ ഈ ക്രൂഡ് ഓയില് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ റിഫൈനറി എന്നൊരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ക്രൂഡ് ഓയില് ശുദ്ധീകരിക്കുന്നു, ആൻഡ് ദെൻ സെപ്പറേറ്റിംഗ് ഇൻ ടു കമ്പോണൻസ് ലൈക്ക് പെട്രോൾ, കെറസിൻ, എക്സെട്ര. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പെട്രോളും കെറസിനും വിമാനത്തിന് ഉപയോഗിക്കുന്ന ഏവിയേഷൻ ഓയിലായാലും ഇതൊക്കെ അതിൻ്റെ അകത്തുനിന്ന് അതിൽ നിന്ന് നമുക്ക് പിന്നീട് കിട്ടുന്ന അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആണ്. സോ ഇൻ എ റിഫൈനറി ദ ക്രൂഡ് ഓയിൽ ഇസ് സെപ്പറേറ്റഡ് ഇൻ ടു ഫ്രാക്ഷൻ ത്രൂ എ പ്രോസസ് കോൾഡ് ഡിസ്റ്റിലേഷൻ. ഈ റിഫൈനറിയിൽ ഫ്രാക്ഷൻസ് ആയിട്ട്, ഘടകങ്ങളായിട്ട് ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞു. ഈ പിന്നെ പ്രോസസ്സ്, അതിനൊരു ഒരു പ്രക്രിയയുണ്ട്. ആ പ്രോസസ്സിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. പെട്രോളിയത്തെ വളരെയധികം ചൂടാക്കുന്നു, അങ്ങനെ ആ ഊഷ്മാവൊക്കെ കൊടുത്തിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കൂടിയാണ് പെട്രോളിയത്തെ പെട്രോളും ഡീസലും ഒക്കെയായിട്ട് വേർതിരിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് പെട്രോളിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് പെട്രോൾ, ദെൻ ഡീസൽ, ദെൻ കെറോസിൻ, ഏവിയേഷൻ ഓയിൽ, ഇതൊക്കെ അതിൻ്റെ വിമാനത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം, ഇതൊക്കെ ഈ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സാണ്. ഇതിന് പുറമെ മറ്റനേകം പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഈ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പെട്രോളിയത്തിൻ്റെ മറ്റ് അനേകം പ്രൊഡക്ട്സുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോൾവെൻസ് ഫോർ പെയിൻസ്, ഈ
പെയിൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില സോൾവെൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഇൻസെക്ടിസൈഡ്സ് ഈ കീടനാശിനികൾ, ദെൻ മെഡിസിൻസ്, അതുപോലെ ഡിറ്റർജൻസ് നമ്മുടെ ഈ അലക്കുപൊടികൾ, ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വളം, ദെൻ സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുമ്പം കൃത്രിമ നാരുകൾ, ഇപ്പോൾ ഫൈബർ ഗ്ലാസ് വള്ളങ്ങളും അങ്ങനെ, പിന്നെ വസ്ത്രങ്ങളുണ്ട് കൃത്രിമ നാരുകൾ കൊണ്ടുള്ള. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പെട്രോളിയത്തിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി വരുന്നത് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ അതുപോലെ വാക്സ്, ഈ മെഴുക് കാൻഡിൽസ്, മെഴുക് തിരികൾ ഉണ്ടാക്കാൻ, പിന്നെ പോളിഷിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ, ഓയിൻമെൻറ്റ്സ് ആൻഡ് ക്രീം. നമ്മൾ ഉപയോഗിക്കുന്ന പല ഈ ഓയിൻമെൻറ്റ്സിലും, ശരീരത്തിൽ തേക്കുന്ന ഓയിൻമെൻറ്റ്സിലും അതിൻ്റെ ബേസായിട്ട് ഈ പെട്രോളിയത്തിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. ദെൻ ക്രീംസ്, അതുപോലെ ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുഖത്തൊക്കെ പരത്തുന്ന ക്രീമുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് ഫിലിംസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഗ്രീസ്, ലൂബ്രിക്കേഷൻ ഓയിൽ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ വഴി ഉണ്ട്. റോഡിന് ഉപയോഗിക്കുന്ന ടാറ്, ഇതൊക്കെ പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പം ഇനി നേച്ചുറൽ ഗ്യാസ് നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ നേച്ചുറൽ ഗ്യാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേച്ചുറൽ ഗ്യാസ് ഇസ് എ വേപ്പർ, നീരാവിയായിട്ട് വരുന്നതുപോലെ. അപ്പോൾ ഇറ്റ് ഇസ് പ്രഷറൈസ്ഡ് ആൻഡ് കൂൾഡ് ടു ബിക്കം ലിക്വിഡ്. നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നു പ്രകൃതിവാതകം. അപ്പോൾ അത് ഈ പ്രകൃതിവാതകം അവിടെ ഉപയോഗിക്കുന്നത് നമ്മളതിൽ കാണുന്ന, നമുക്ക് സിലിണ്ടറിൽ ലിക്വിഡായിട്ടാണ് ഈ പ്രകൃതിവാതകം നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെ വലിയ സമ്മർദ്ദം ഉപയോഗിച്ചിട്ട് തണുപ്പിച്ച് എന്നിട്ടാണ് അതിനെ ലിക്വിഡാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിലിണ്ടറിൽ ലിക്വിഡായിട്ട് തീരുന്നത്. ഇപ്പോൾ ചെറിയ ലൈറ്ററുണ്ട്, നമ്മൾ സാധാരണ ചെറിയ ലൈറ്ററുകളുണ്ട്, നമ്മൾ ഈ സിഗരറ്റ് ലൈറ്റേഴ്സൊക്കെ, അതിൻ്റെ അകത്ത് യു ക്യാൻ സീ ദ ലിക്വിഫൈഡ് ഗ്യാസ്. പ്രകൃതിവാതകം ലിക്വിഡാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ LNG അല്ലെങ്കിൽ LPG എന്നൊക്കെ പറയും. LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നേച്ചുറൽ ഗ്യാസ്. LPG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ദ്രവീകരിക്കപ്പെട്ട പെട്രോളിയം ഗ്യാസ്, അതാണ് LPG. ഇറ്റ് ഇസ് കളർലെസ് ആൻഡ് ഓഡർലെസ്. നേച്ചുറൽ ഗ്യാസിന് സാധാരണഗതിയിൽ നിറമില്ല, ഗന്ധവുമില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ രണ്ടുമില്ല, പക്ഷേ നമ്മുടെ വീടുകളിലെ കുക്കിംഗ് ഗ്യാസിന് ഒരു പ്രത്യേക ഒരു ഗന്ധമുണ്ട്. ഈ മണം നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പിന്നീട് അതിൽ ഗന്ധം ചേർക്കുന്നതാണ്. പ്രകൃതിവാതകത്തിന് യഥാർത്ഥത്തിൽ നിറവും ഗന്ധവും ഇല്ലാത്ത ഒന്നാണ്. ഈ പ്രകൃതിവാതകത്തിൻ്റെ മറ്റു ഉപയോഗങ്ങൾ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ LNG ലിക്വിഫൈഡ് നേച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ബസ്സും കാറും ഒക്കെ ഓടുന്നുണ്ട്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പെട്രോളിയത്തിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും രൂപീകരണത്തെ സംബന്ധിച്ചാണ്. ദ ഓയിൽ ആൻഡ് നേച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ടഡ് ഫോമിംഗ് അബൌട്ട് 350 മില്യൺ ഇയേഴ്സ് ടു 290 മില്യൺ ഇയേഴ്സ് എഗോ, ദാറ്റ് ഇസ് ഡ്യൂറിങ് കാർബോണിഫറസ് പീരിയഡ്. എണ്ണയും പ്രകൃതിവാതകത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഭൂമിയിൽ ആരംഭിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 350 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി 290 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ജിയോളജിക്കൽ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ കാർബോണിഫറസ് പീരിയഡ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ പിന്നെ പ്രത്യേകത, അതിന് കാർബോണിഫറസ് പീരിയഡ് എന്ന് പേര് വരാൻ കാരണം ഭൂമിയിൽ കാർബൺ ഏറ്റവും കൂടുതൽ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലാണ്. വെദർ ഇറ്റ് ഈസ് കോൾ ഓർ പെട്രോളിയം ഓർ നേച്ചുറൽ ഗ്യാസ്, എന്തായാലും ഇതൊക്കെ കാർബണാണ്. കൽക്കരി എന്ന് പറയുന്നത് പൂർണ്ണമായും കാർബണാണെങ്കിൽ പെട്രോളിയം നേച്ചുറൽ ഗ്യാസ് ഹൈഡ്രോ കാർബൺസാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് ഈ കാർബോണിഫറസ് പീരിയഡിലാണ്. ഇനി ഈ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ സൈമിൾട്ടേനിയസ്ലി, എണ്ണയും പ്രകൃതിവാതകവും, ദേ ഒക്കർ സൈമിൾട്ടേനിയസ്ലി. ഈ സൈമിൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഒരുമിച്ച് എന്നർത്ഥം. എണ്ണയും പ്രകൃതിവാതകവും ഇപ്പോൾ അഭേദ്യമായി, രണ്ടും തമ്മിൽ അഭേദ്യമായി ബന്ധമുള്ളതാണ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു ഓയിൽ എന്ന് പറയുന്നത് ഹെവി ഹൈഡ്രോ കാർബൺസാണ്, അല്ലെങ്കിൽ വലിയ ഹൈഡ്രോ കാർബൺസാണ്, കോംപ്ലക്സ് ഹൈഡ്രോ കാർബൺസാണ്. ഗ്യാസ് എന്ന് പറയുന്നത്
ലൈറ്റർ ഹൈഡ്രോ കാർബൺസാണ്, താരതമ്യേന ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബൺസാണ് ഗ്യാസ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, രണ്ടും ഹൈഡ്രോ കാർബൺസാണ്. നൗ എങ്ങനെയാണിത് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ദ ആർ ഒറിജിനേറ്റഡ് ഫ്രം ഓർഗാനിക് മാറ്റർ ഇൻ മെറൈൻ സെഡിമെൻറ്റ്സ്. കടലിൻ്റെ അടിത്തട്ടിൽ മണൽത്തരികളിൽ അവിടെ രൂപം കൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയ ഓർഗാനിക് മാറ്ററിൽ നിന്നാണ്, ഓർഗാനിക് ജൈവ വസ്തുക്കളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടായിട്ടുള്ളത്. സോ പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ഓർഗാനിക് മാറ്റർ ഇൻ മെറൈൻ സെഡിമെൻറ്റ്സ്. കടലിലുള്ള മണ്ണിൽ മണൽത്തരികളിൽ ഉണ്ടായ ഓർഗാനിക് മാറ്ററിൽ മാറ്റങ്ങൾ വന്നിട്ടാണ് പെട്രോളിയവും നേച്ചുറൽ ഗ്യാസും ഉണ്ടായിട്ടുള്ളത്. സോ ഇത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്നത്? ദീസ് ഓർഗാനിക് മെറ്റീരിയൽസ് ദ ആർ ഫോംഡ് ഫ്രം ദ സോഫ്റ്റ് ബോഡീസ് ഓഫ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ലൈക്ക് ഡയാറ്റംസ് ആൻഡ് സിംഗിൾ സെൽഡ് ആൽഗേ. സൂക്ഷ്മജീവികൾ, വളരെ ചെറിയ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ മാത്രം കാണുന്ന അത്തരത്തിലുള്ള ജീവികളെയാണ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗാനിസംസ് സമുദ്രത്തിൽ, കടലിൽ ധാരാളം ജീവിക്കുന്നുണ്ട്. ഈ ജീവികളുടെ ബോഡി, ദ ബോഡീസ് ആർ യൂഷ്വലി സോഫ്റ്റ് ബോഡീസ്, വളരെ സോഫ്റ്റായിട്ടുള്ള മാർദ്ദവമുള്ള ചെറിയ ശരീരമായിരിക്കും അത്. സിംഗിൾ സെൽഡ് ഓർഗാനിസം എന്നൊക്കെ പറയുമ്പോൾ ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. ഈ ജീവികൾ അതിൻ്റെ ജീവിതകാലം കഴിയുമ്പം, അത് ചത്തുകഴിഞ്ഞാൽ അത് കടലിൽ അടിത്തട്ടിൽ താണുപോകും, അടിത്തട്ടിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടി അതിന് പിന്നീട് മാറ്റം വന്നിട്ടാണ് പെട്രോളിയവും നേച്ചുറൽ ഗ്യാസും ഉണ്ടാകുന്നത്. കോടിക്കണക്കിന് ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ഈ വെള്ളത്തിലുണ്ട്. അതൊക്കെയാണ് ചത്തുകഴിഞ്ഞ് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്നത്. അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അത് അവിടെ എക്യൂമുലേഷൻ, ഡെപ്പോസിഷൻ നടക്കുന്നു. എവിടെയാണ് ഈ ഡെപ്പോസിഷൻ നടക്കുന്നത്? ഇൻ മെറൈൻ മഡ്. അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ആസ് ടൈം പാസസ് ദിസ് ഓർഗാനിക് മാറ്റർ മിക്സ്ഡ് വിത്ത് മഡ് ഗോട്ട് ബറീഡ് അണ്ടർ ഹെവി ലെയേഴ്സ് ഓഫ് സെഡിമെൻറ്റ്സ്. ഈ ജൈവ വസ്തു, ഓർഗാനിക് മാറ്റർ, മണ്ണിൽ, ചെളിയിൽ കൂടിക്കലർന്ന, മിക്സ്ഡ് വിത്ത് മെറൈൻ മഡിൽ കൂടിക്കലർന്ന ഈ ജൈവ വസ്തുക്കൾ, ദേ ഗോട്ട് ബറീഡ് അണ്ടർ ഹെവി ലെയേഴ്സ് ഓഫ് സെഡിമെൻറ്റ്സ്. വളരെ കട്ടിയുള്ള സെഡിമെൻറ്റ്സ്, അവസാദങ്ങൾക്ക് അടിയിൽ അവ അകപ്പെടുന്നു. കടലിൽ പിന്നീട് വന്നു ചേരുന്ന സെഡിമെൻറ്റ്സ്, മണൽത്തരികൾ, അവസാദങ്ങൾ, അത് അതിൻ്റെ മുകളിൽ വന്ന് വീഴുന്നു. അങ്ങനെ അതിൻ്റെ അടിയിൽ, വളരെ കട്ടിയുള്ള ലെയറിൻ്റെ അടിയിൽ ഈ ഓർഗാനിക് മെറ്റീരിയൽസ് അകപ്പെടുന്നു. എങ്ങനെയാണ് ഇപ്പോൾ കടലിൻ്റെ അടിയിൽ ഇത്തരത്തിലുള്ള ഈ സെഡിമെൻറ്റ്സ് വന്നു ചേരുന്നത്? അപ്പോൾ കരയിൽ നടക്കുന്ന വെതറിങ്ങും ഇറോഷനും കൊണ്ട് നദികളിലൂടെ മണൽത്തരികൾ കടലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഈ കടലിലേക്ക് ചെല്ലുന്ന മണൽത്തരികൾ ആഴക്കടലിലേക്ക് പിന്നീട് നിക്ഷേപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കടലിൻ്റെ പ്രവർത്തനങ്ങൾ വേറെയും നടക്കുന്നുണ്ട്, തിരമാലകളുടെ പ്രവർത്തനങ്ങളും മറ്റും. അതുകൊണ്ടും റോക്സ് പൊടിയുന്നുണ്ട്, മണൽത്തരികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിൽ സെഡിമെൻറ്റ്സ് ഉണ്ടായിത്തീരുന്നുണ്ട്. ഈ സെഡിമെൻറ്റ്സ് പിന്നീട് കടലിലേക്ക് കൂടി നീങ്ങി വെള്ളത്തിൻ്റെ ഒഴുക്കും വെള്ളത്തിൻ്റെ നീക്കങ്ങളിലേക്ക് കൂടി കടലിലേക്ക് നീങ്ങിപ്പോയിട്ട് ആഴക്കടലിലേക്ക് പോയി ഈ ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടുന്നു. വളരെ കട്ടിയുള്ള ലെയറായിരിക്കും അത്. ഇത്തരത്തിലുള്ള ഈ സെഡിമെൻ്ററി ലെയേഴ്സ് ഇതിൻ്റെ മുകളിൽ വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെ മൂടിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങൾ വർദ്ധിക്കും. ടു ഫാക്ടേഴ്സ് ഇസ് ബീങ് ഇൻക്രീസ്ഡ്. അവിടെ രണ്ട് കാര്യങ്ങൾ കൂടുകയാണ്. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടുന്നത്? വൺ ഇസ് ടെമ്പറേച്ചർ ആൻഡ് ദി അതർ വൺ ഇസ് പ്രഷർ. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, മർദ്ദവും ഊഷ്മാവും അവിടെ വർദ്ധിക്കും. ഈ മർദ്ദവും ഊഷ്മാവും വർദ്ധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ ഹീറ്റ് ആൻഡ് പ്രഷർ ഫ്രം വിതിൻ ദി എർത്ത് കുക്ക്ഡ് ദി ഓർഗാനിക് റിമെയിൻസ് ഇൻ ടു എ സൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ്. അങ്ങനെ ഭൂമിക്കടിയിലുള്ള ഈ മർദ്ദവും ടെമ്പറേച്ചറും ഊഷ്മാവും എന്ത് ചെയ്യുന്നു? നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ പാകം ചെയ്യുമ്പം അവിടെ ചൂടുമുണ്ട് മർദ്ദവുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കുക്കറിൻ്റെ അകത്ത് സംഭവിക്കുന്ന പോലെ ഭൂമിക്കടിയിൽ ഈ തിക്ക് ലെയേഴ്സ് ഓഫ് സെഡിമെൻറ്റിൻ്റെ ഉള്ളിൽ ഇത് ചൂടും മർദ്ദവും കൊണ്ട് അതിന് ഒരു രൂപാന്തരം വരുന്നു, ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. അതാണ് കുക്ക്ഡ് എന്നുള്ള വാക്ക് അതിനാണ് ഉപയോഗിക്കുന്നത്, ആ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് കുക്ക്ഡ് എന്നുള്ള വാക്ക്. അപ്പോൾ അങ്ങനെ ഒരു രൂപാന്തരം സംഭവിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ദ മെയിൻ എലമെൻറ്റ്. അപ്പോൾ ഇൻ ടു എ സൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്, കുക്ക്ഡ് ഇൻ ടു എ സൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബണിൻ്റെ ഒരു സൂപ്പ് പോലത്തെ ഒരു അവസ്ഥ, ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാണ്, ഈ ഹൈഡ്രോ കാർബണാണ് ദ മെയിൻ എലിമെൻ്റ് ഓഫ് പെട്രോളിയം ആൻഡ്
നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ പറഞ്ഞ് ഈ മണ്ണിൻ്റെ അടിയിൽ, കടലിൻ്റെ അടിത്തട്ടിലുള്ള ലെയറിന് സെഡിമെൻ്ററി ലെയറിൻ്റെ അടിയിലുള്ള വർദ്ധിച്ച ഊഷ്മാവും മർദ്ദവും എന്ത് ചെയ്യുന്നു? ദ കെമിക്കലി ഓൾട്ടർ ദി ഓർഗാനിക് മാറ്റർ. ഈ ജൈവവസ്തുക്കളെ, ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നു? ഒരു കെമിക്കൽ ഓൾട്ടറേഷൻ സംഭവിക്കുന്നു. അങ്ങനെ രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ വാക്സി മെറ്റീരിയൽ കോൾഡ് കെറോജൻ. അപ്പോൾ അങ്ങനെ ഒരു വാക്സി മെറ്റീരിയൽ, മെഴുക് പോലത്തെ ഒരു മെറ്റീരിയലായി തീരുന്നു. അതിൻ്റെ പേരാണ് കെറോജൻ എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള പേര്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? വിത്ത് മോർ ഹീറ്റ്, ഇത് ഭൂമിക്കടിയിൽ വീണ്ടും താഴ്ന്നു പോകാം. വിത്ത് മോർ ഹീറ്റ് ദ കെറോജൻ ഇസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ആൻഡ് ഗ്യാഷസ് ഹൈഡ്രോ കാർബൺസ്. അങ്ങനെ കൂടുതൽ ചൂട് വരുമ്പോൾ, കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു, കൂടുതൽ മർദ്ദവും കൂടുതൽ ചൂടും വരുമ്പോൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ വാക്സിൻ മെറ്റീരിയൽ, ഈ കട്ടിയുള്ള വാക്സിൻ മെറ്റീരിയലായിട്ടുള്ള കെറോജൻ, പിന്നീട് അതിന് വീണ്ടും മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? പിന്നീടുള്ള ലിക്വിഡ് ആൻഡ് ഗ്യാഷസ് ഹൈഡ്രോ കാർബൺസ്, ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലുമുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ കെറോജൻ എന്ന് പറയുന്നത് ഈ പെട്രോളിയത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമാണ്. ഓർഗാനിക് മെറ്റീരിയൽസ് കെറോജനായി മാറുന്നു, കെറോജൻ പിന്നീട് പെട്രോളിയവും നേച്ചുറൽ ഗ്യാസുമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ നേച്ചർ, അതിൻ്റെ രൂപം, അത് പിന്നീട് ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ടൈം ഫാക്ടേഴ്സ്. മൂന്ന് ഘടകങ്ങൾ ആണ് ഇവിടെ ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ അവസ്ഥ, നേച്ചർ പിന്നീട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കുന്നു, മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഭൂമിയിൽ ഇതൊക്കെ വളരെ വളരെ പതുക്കെ നടക്കുന്ന പ്രോസസ്സാണ്. ആ പതുക്കെ നടക്കുന്ന പ്രോസസ്സായതുകൊണ്ടാണ് നമ്മൾ ഇത് നമുക്ക് പുനരുൽപ്പാദനം പറ്റാത്തത്. അപ്പോൾ വളരെ പതുക്കെയാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഹൈഡ്രോ കാർബൺസിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ ഏർലി സ്റ്റേജസ് ഓഫ് ഫോർമേഷനിൽ ലാർജർ നിയർലി സോളിഡ് ഹൈഡ്രോ കാർബൺസ് ലൈക്ക് ആസ്പാൾട്ട് ആർ ഫോംഡ്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ രൂപീകരണത്തിൻ്റെ തുടക്കത്തിൽ, കെറോജൻ കഴിഞ്ഞാൽ പിന്നീട് തുടക്ക, അതിൻ്റെ അതൊക്കെയാണ് തുടക്കഘട്ടം. തുടക്കഘട്ടത്തിൽ ആ ആസ്പാൾട്ടൊക്കെ രൂപം കൊള്ളുന്നത് ഇതിൻ്റെ, പെട്രോളിയത്തിൻ്റെ രൂപീകരണത്തിൽ ആദ്യഘട്ടങ്ങളിലാണ്, അവിടെയാണ് ഉണ്ടാകുന്നത്. പിന്നീട് സമയം കഴിയുമ്പോഴത്തേക്കും, കാലം മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ദ പെട്രോളിയം മെച്ചുവേഴ്സ്, കുറച്ചും കൂടി പഴക്കം വരുമ്പോൾ പെച്ചുവേഴ്സ് ആൻഡ് മോർ ലൈറ്റർ ഹൈഡ്രോ കാർബൺസ് ആർ ഫോംഡ്. മണ്ണിനടിയിൽ അതിൻ്റെ പ്രായം കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് കട്ടിയുള്ള ഹൈഡ്രോ കാർബൺസ് പിന്നീട് ലൈറ്റർ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നു. അപ്പോൾ തുടക്കത്തിൽ കട്ടി കൂടിയ ഹൈഡ്രോ കാർബൺസ് ആണ് ഉണ്ടാകുന്നത്. പിന്നീട് കാലം കഴിയുന്തോറും പ്രഷറും ടെമ്പറേച്ചറിൻ്റെയും ആക്ഷൻ കൊണ്ട്, കൂടുതലുണ്ടാകുന്ന ആക്ഷൻ കൊണ്ട് അപ്പോൾ പിന്നീട് ലൈറ്റർ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ പെട്രോളിയത്തിൻ്റെ ഫൈനൽ സ്റ്റേജസ് ഓഫ് ബ്രേക്ക് ഡൗൺ, ഈ അതിൻ്റെ ശിഥിലീകരണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡീകമ്പോസിഷൻ നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഗ്യാഷസ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗ്യാഷസ് ഹൈഡ്രോ കാർബൺസ്, വാതക രൂപത്തിലുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നത് പെട്രോളിയം രൂപീകരണത്തിൻ്റെ ഈ അവസാന ഘട്ടങ്ങളിലാണ്. അങ്ങനെ ജലത്തെ ഉൾക്കൊള്ളുന്ന ശിലകൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. അതിന് പോറോസിറ്റി ആൻഡ് പെർമിയബിലിറ്റി, അത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. പരസ്പര ബന്ധമുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സുഷിരങ്ങളുള്ള സെഡിമെൻ്ററി റോക്കിലെ കൂടിയാണ് പെട്രോളിയവും നേച്ചുറൽ ഗ്യാസും ഈ മൈഗ്രേഷൻ, അതായത് അതിൻ്റെ സഞ്ചാരം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ഇവിടെ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. അതിലൊന്നാണ് സോസ് റോക്ക്, ദ സെഡിമെൻ്ററി റോക്ക് ഇൻ വിച്ച് ഓയിൽ ഒറിജിനലി ഫോംസ് ഇസ് കോൾഡ് ആസ് സോസ് റോക്ക്. പെട്രോളിയം ഒറിജിനലായിട്ട് ഉണ്ടാകപ്പെടുന്ന സെഡിമെൻ്ററി റോക്കിനെയാണ് നമ്മൾ സോസ് റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിസർവോയർ റോക്ക്, ദി റോക്ക് ഇൻ വിച്ച് ഓയിൽ ഒക്കേഴ്സ് അറ്റ് പ്രസൻറ്റ് ഇസ് കോൾഡ് റിസർവോയർ റോക്ക്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം, ഓയിൽ ഇപ്പോഴെവിടെയാണോ നമ്മൾ കാണപ്പെടുന്നത് ആ റോക്കിനെയാണ് റിസർവോയർ റോക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ദ മൂവ്മെൻറ്റ് ഓഫ് പെട്രോളിയം ഫ്രം സോസ് റോക്ക് ടു റിസർവോയർ റോക്ക്. ഉത്ഭവശിലയിൽ നിന്നും സംഭരണശിലയിലേക്കുള്ള പെട്രോളിയത്തിൻ്റെ ആ യാത്ര, ആ നീങ്ങലിന്, ആ യാത്രയാണ് മൈഗ്രേഷനാണ് നമ്മൾ മൈഗ്രേഷൻ ഓഫ് ഓയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ എ സ്ട്രക്ചറൽ ട്രാപ്പ് ഈസ് എൻകൗണ്ടേർഡ് ഇൻ ബിറ്റ്വീൻ,
ഈ ഓയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്, അങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എപ്പോഴാണ് നമ്മളുടെ യാത്ര നിൽക്കുക? മുന്നിൽ വല്ല തടസ്സവും ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ യാത്ര അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ പെട്രോളിയം ഭൂമിക്കടിയിലെ റോക്കിലേക്ക് കൂടി, അതിൽ പോറോസിറ്റിയും പെർമബിലിറ്റിയുമുള്ള ശിലകളിലേക്ക് കൂടി പെട്രോളിയം അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. ലിക്വിഡായതുകൊണ്ട് അതങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അത് നിൽക്കും. ആ നിൽക്കുന്ന ഘട്ടം ഏതായിരിക്കും? മുന്നിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള സ്ട്രക്ചർ, ആ ബ്ലോക്കുകളെയാണ് നമ്മൾ സ്ട്രക്ചറൽ ട്രാപ്പ് എന്ന് പറയുന്നത്. സോ ദ മൈഗ്രേഷൻ ഓഫ് ഓയിൽ കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് എൻകൗണ്ടേർഡ് എ സ്ട്രക്ചറൽ ട്രാപ്പ്. ഒരു സ്ട്രക്ചറൽ ട്രാപ്പ് അതിൻ്റെ മുന്നോട്ടേക്കുള്ള ഗതിയെ തടസ്സം നിൽക്കുന്ന ഘടനാപരമായിട്ടുള്ള ഒരു മറ്റൊരു റോക്കോ മറ്റൊരു വസ്തുവോ ഉണ്ടാകുമ്പോഴാണ് ഈ മൈഗ്രേഷൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ സാധാരണ നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പെട്രോളിയം നീങ്ങുന്നത്, പെട്രോളിയം മുന്നോട്ടേക്ക് പോകുന്നത് പോറോസിറ്റിയും പെർമബിലിറ്റിയുമുള്ള സുഷിരങ്ങൾ ഇൻറ്റർ കണക്റ്റഡ് ആയിട്ട് പരസ്പര ബന്ധമുള്ള സുഷിരങ്ങളുള്ള റോക്സിലേക്ക് കൂടിയാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കുറേ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും സുഷിരങ്ങളില്ലാത്ത ഒരു ഇംപെർമിയബിൾ റോക്ക്, ഇംപെർമിയബിൾ റോക്ക് എന്ന് വെച്ചാൽ സുഷിരങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു റോക്ക് അതിൻ്റെ മുന്നിൽ അവിടെ വന്ന് തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ ഓയിലിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഓയിൽ പൂള് സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ചില ആക്ടിവിറ്റീസ് തരുന്നുണ്ട്. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അതിലാദ്യത്തെ നമ്പർ 1, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. അതിലാദ്യത്തെ നമ്പർ 1 ഇസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോഴ്സ് റോക്ക്. ദെൻ നമ്പർ 2 ഇസ് റിസർവോയർ റോക്ക് ആൻഡ് ഓയിൽ ട്രാപ്പ്. സോഴ്സ് റോക്ക്, റിസർവോയർ റോക്ക് ആൻഡ് ഓയിൽ ട്രാപ്പ്. അപ്പോൾ അത് ആ ടേംസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇസ് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോർമേഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോർമേഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നേച്ചുറൽ ഗ്യാസ്. പെട്രോളിയത്തിൻ്റെയും നേച്ചുറൽ ഗ്യാസിൻ്റെയും രൂപീകരണത്തെ വിശദീകരിക്കുക. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ചുരുക്കി വിവരിക്കുക. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഇസ് മൈഗ്രേഷൻ ഓഫ് ഓയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മൈഗ്രേഷൻ ഓഫ് ഓയിൽ, ഓയിലിൻ്റെ മൈഗ്രേഷൻ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. സോ താങ്ക് യു വെരി മച്ച്.